കല്യാണം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങൾ ആരും എന്താ അത് ചോദിക്കാത്തേന്ന് ഞാൻ ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇപ്പൊ സമാധാനമായി വയസ്സായി വരികയല്ലേ എല്ലാം ഏൽപ്പിക്കേണ്ടവരെ ഏൽപ്പിച്ച ഒന്ന് സ്വസ്ഥാകാലോ പിന്നെ പാരമ്പര്യമായി കിട്ടിയതൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല നന്നാക്കിയിട്ടേ ഉള്ളൂ അത് വീരിച്ചു തരുന്നതിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ വീതിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനോട് കൂടി ഒന്ന് ആലോചിക്കണം ആയിക്കോട്ടെ മോളെ എങ്ങനെ വീതിക്കുന്നെന്ന് അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്റെ അച്ഛനെ വിളിക്കണോ വേണ്ടെന്ന് വളരെ നല്ല കാര്യം ആട്ടെ പാർവതിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ എനിക്കെന്ത് വിരോധം കൊടുക്കേണ്ടതെന്നായാലും കൊടുത്തല്ലേ പറ്റൂ ഇവരൊക്കെ എന്റെയും കൂടി മക്കളല്ലേ എന്നാ പിന്നെ നാളെ തന്നെ നമുക്കതങ്ങ് നടത്തല്ലേ അച്ഛാ അച്ഛന്റെ സമ്പാദ്യത്തിലെ എന്റെ അനിയൻ ലക്ഷ്മണൻ ഉണ്ട് ഒരു അവകാശം സന്യാസി കളിച്ച് നടക്കുകയാണെങ്കിലും പിന്നീട് അവൻ അവകാശം പറഞ്ഞു വന്ന നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ മക്കളെ ഇല്ലേ പാർവതി പിന്നെ കൊടുക്കാനുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം പിന്നെ അതിന്റെ പേരിൽ നാളെ ഈ വീട്ടുമുറ്റത്തിൽ വർത്താനം ഉണ്ടാവരുത് അതുകൊണ്ട് അവൻ വന്നാൽ നമുക്കിത് ഭാഗം വയ്ക്കാം എന്തേ പിന്നെന്താ എവിടെ പോയി തപ്പും അത് ചേട്ടനറിയേണ്ട കാര്യമല്ലല്ലോ ആവശ്യക്കാർ നിങ്ങളല്ലേ എവിടാ ഉള്ളാന്ന് വെച്ചാൽ തപ്പിക്കൊണ്ട് വാ ഓ മുറുക്കാൻ ചെല്ല കാര്യം കാണാൻ നിങ്ങൾ കഴുതക്കാലല്ല തവളക്കാൽ വരെ പിടിക്കുന്ന എനിക്ക് ഇപ്പം മനസ്സിലായി ആപത്തിൽ ഉപകരിക്കുന്നവനായി ഈ സാരഥി ലക്ഷ്മണാനന്ദെ ഞാൻ ഇപ്പൊ തപ്പിക്കൊണ്ടൊന്ന് തരാം പക്ഷേ ഷെയർ കിട്ടിയാൽ നിങ്ങൾ എനിക്കെന്ത് തരും ആ സ്വത്തിന്റെ ജാമ്യത്തിൽ നിനക്ക് ഞങ്ങൾ ഒരു ടൂറിസ്റ്റ് ടാക്സി എടുത്തരാം ഉറപ്പാണോ എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ സ്വാമിയുടെ മഠത്തിലേക്ക് പോവുകയായി ഇതിന് ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഘടിപ്പിച്ചു സാരഥി ആ വിമൻസ് കോളേജിന്റെ മുമ്പിൽ നിന്ന് തപ്പിയെടുത്താണ് മുതലാളി ഇപ്പൊ അവിടെ കിടപ്പ് ഞാൻ അവർക്ക് സാരോപദേശം നൽകുകയായിരുന്നു മകനെ അണ്ണന്റെ ആദ്യത്തെ കല്യാണമോ എന്നെ അറിയിച്ചില്ല രണ്ടാം ഘട്ടെങ്കിലും അറിയിക്കാൻ വളരെ മോശമായി പോയി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ തന്നെ അറിഞ്ഞത് പിന്നെയാണ് നിന്നെ അറിയിക്കുന്നത് പാർവതി ആ കൈപ്പിട്ടിങ്ങനെ എടുത്തോളൂ ഈ ഭാഗമെപ്പ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ആഘോഷമായിട്ട് മുങ്ങി കുളിക്കാൻ നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ഞാൻ സ്വാമി ആദ്യമായിട്ട് വന്നതാണ് അല്ല പക്ഷേ എവിടെ വെച്ച് ഓ പുട്ടപർത്തിയിൽ പോയിട്ടുണ്ടോ അല്ല തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ഓ പത്മനാഭന്റെ തിരുനട അല്ലല്ല ഞാൻ അവിടെ മൃഗശാലയിൽ വന്നിട്ടുണ്ട് ഇവൻ അങ്ങനെ പല ഭ്രാന്തും പറയും നീ താക്കോൽ എടുത്തേ ഡോക്യുമെന്റ്സ് ഒക്കെ കുറെ കൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെക്കരുതോ മുതലാളി ഞാൻ ഇത്രയും കാലം ഇതിനകത്ത് സൂക്ഷിച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇനി എന്റെ മക്കൾക്ക് നിർബന്ധമാണെങ്കിൽ അവരെവിടെങ്കിലും സൂക്ഷിച്ചു വെച്ചോട്ടെ ആ ഇത് വിരിച്ചു കൊടുക്ക പണ്ടൊക്കെ ഓലയില് ആധാരം എഴുതായി കേട്ടിട്ടുണ്ട് മുതലാളി തുണിയിലാണല്ലോ എഴുതിയിരിക്കുന്നത് അല്ല ഇതൊരു പഴയ മുണ്ടാണല്ലോ മുതലാളി ആധാരം എഴുതുമ്പോഴെങ്കിലും ഒരു പുതിയ തുണിയിൽ എഴുതരുതോ അയ്യേ ഇതൊരു കോടകമാണല്ലോ മുതലാളി ഇതൊന്ന് വലിച്ചു പിടിച്ചേ അവർ കാണട്ടെ അവരുടെ ആഗ്രഹമല്ലേ ഇതാണ് പാരമ്പര്യമായി എനിക്ക് കിട്ടിയ സ്വത്ത് അച്ഛൻ മരിക്കുമ്പോ ആകെ സമ്പാദ്യം ഇതേ ഉണ്ടായിരുന്നുള്ളൂ അച്ഛന്റെ സമ്പാദ്യം എന്തെങ്കിലും വേണല്ലോ എന്ന് കരുതി ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചതാ പിന്നെ ഈ കാണുന്ന സ്വത്തൊക്കെ ഏതാണെന്ന് നിങ്ങൾ ചോദിക്കും അത് ഞാൻ മുണ്ടു മുറുക്കി എടുത്തുണ്ടാക്കിയതാ അതെന്ത് ചെയ്യണമെന്ന് എന്റെ സൗകര്യം പോലെ ഞാൻ തീരുമാനിച്ചോളാം പിന്നെ നിനക്കൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഞാനും എന്റെ ഭാര്യയും പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ ഇനിയുള്ള കാലം സുഖമായിട്ട് ഇവിടെ കഴിയാം അതല്ല എങ്കിൽ എന്റെ ഈ പാരമ്പര്യ സ്വത്തും വാങ്ങി മക്കൾ അച്ഛിമാരെയും കൂട്ടി ഈ നിമിഷം തന്നെ പടിയിറങ്ങിപ്പോണം പിന്നെ വഴക്കുണ്ടാവാതെ ഇത് തുല്യമായി വീതിക്കണം ഒരൊറ്റ മുണ്ടും ഒരു കോണകവും മൂന്ന് അവകാശികളും ഞാനിത് എങ്ങനെ തുല്യമായിട്ട് പങ്കുവയ്ക്കും ആ മുണ്ടും കൂടെ കീറി കോണകമാക്കട്ടെ മുതലാളി അത് ഞാൻ പിന്നെ പറയാം ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടാവും സ്വന്തം അച്ഛൻ്റെതല്ലേ ആരല്ലോ ഞാൻ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞത് കോണവും കൊണ്ടുവന്നിരിക്കണം മക്കളെ ഒന്ന് നിന്നേ എന്താ നിങ്ങൾ എന്തിനാ ഇത്ര ധൃതി കാണിക്കാൻ പോയത് മക്കളെ ഇതിനൊക്കെ ഒരു സാവകാശം വേണ്ടേ ചിറ്റമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ചിറ്റമ്മ അച്ഛനോട് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നല്ലോ അതെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് വാങ്ങിച്ചെടുക്കാൻ ആരുടെയും ഔദാര്യമൊന്നും ആവശ്യമില്ല ദേ ഇങ്ങോട്ട് പറഞ്ഞത് ചിറ്റമ്മ ഞാനുണ്ടല്ലോ ദേഷ്യപ്പെടാതെ മക്കളെ നിങ്ങൾ ചിറ്റമ്മ ഒരു അന്യായി കാണുന്നത് ചിറ്റമ്മയ്ക്ക് വിഷമോ അച്ഛനൊരു മണ്ടത്തരം കാണിച്ചു വെച്ച് ഞങ്ങളത് അംഗീകരിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളോ എന്റെ മക്കളുടെ നാവിൽ നിന്ന് ചിറ്റമ്മയെന്നൊരു വിളി കേൾക്കാൻ ഞാൻ എത്ര നാളുകൊണ്ട് കൊതിക്കുന്നു അയ്യടാ ചിറ്റമ്മ ചിറ്റമ്മല്ല ചെറ്റമ്മ ഭദ്രകാളി
అవన్రా నేను భద్రగాళి నిన్ను ఏలా దారికి తీసుకురావాలో నాకు తెలుసు కొంచెం స్నేహం చూపిస్తే తల మీద తెక్కుతావా దరిద్రుడా మూర్ఖుడా పిచ్చివరవ జాగ్రత్త ఆగ్రహకడా ఎనికే నిందేక పెంగళాగానల ప్రాయం పోలూ ఇల్ల ఎన్నిట నిన్నేక చిట్టమ్మను విలికన అనువదించది ఎండ మనసంటే వలిపం కొండ అయితే నేను భద్రగాళి కదరా ఒక్కసారి కాదు నూరు సారి నిన్నే చిట్టమ్మని పిలిపించాని నేను గుండూరు గారి పార్వదీని నామున్న మాట్లాడడానికి నువ్వింక పెరగలేదురా విన్నవార కుక్కుల పిల్లిగ గాడిదల ఇప్పు ఎవడ పోయడా నిందేక నాకు పోడాగత ఇని ఇవిడేంగానే నిందేక శబ్దం కేటాల్ నాకు విలడకు నేను పోడా పో